പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ കാലത്ത് വഷളായ വാഷിംഗ്ടൺ ഇസ്ലാമാബാദ് ബന്ധം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിനിടെ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കൗൺസിലർ ഡെറക് ചോലറ്റ് ഈ ആഴ്ച പാകിസ്ഥാനിലേക്ക് പ്രതിനിധി സംഘത്തെ നയിക്കും. പാകിസ്ഥാനിൽ ബൈഡന്റെ ലക്ഷ്യമെന്താണ്? US പ്രതിനിധി സംഘം സന്ദർശനത്തിന് ഒരുങ്ങുന്നതിന്റെ കാരണമെന്താണ്? മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥർ, സിവിൽ സൊസൈറ്റി അംഗങ്ങൾ, ബിസിനസ് നേതാക്കൾ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്താൻ US പ്രതിനിധി സംഘം February 14 to 18 ബംഗ്ലാദേശും പാകിസ്ഥാനും സന്ദർശിക്കുമെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് തിങ്കളാഴ്ച പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഏപ്രിലിൽ പാർലമെന്റിൽ നടന്ന അവിശ്വാസ വോട്ടെടുപ്പിൽ പുറത്താക്കപ്പെട്ട ഖാൻ തന്റെ ഭരണകാലത്തുടനീളം അമേരിക്കയെ എതിർത്തിരുന്നു. 2021 അഫ്ഗാനിസ്ഥാൻ താലിബാൻ പിടിച്ചെടുത്തതിനെ അദ്ദേഹം സ്വാഗതം ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ വാഷിംഗ്ടണിന്റെയും പാകിസ്ഥാന്റെയും ദേശീയ സുരക്ഷാ കൌൺസിൽ ഉന്നത സിവിൽ സൈനിക നേതാക്കൾ എന്നിവർ അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞു. കഴിഞ്ഞ വർഷം കുറഞ്ഞത് 1700 പേരെങ്കിലും മരിച്ച വെള്ളപ്പൊക്കത്തിൽ നിന്ന് $350 ബില്യൺ കടത്തിലായ പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥ ഇപ്പോഴും കരകയറാത്ത സാഹചര്യത്തിലാണ് US പ്രതിനിധി സംഘത്തിന്റെ സന്ദർശനം. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതം, കൈകാര്യം ചെയ്യുന്നതിനുള്ള സാമ്പത്തിക ബന്ധങ്ങളും സഹകരണവും USഉം പാകിസ്ഥാൻ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുമെന്ന വകുപ്പ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതേസമയം മറ്റൊരു വശത്ത് അമേരിക്കയും ചൈനയുമായുള്ള ബന്ധം കൂടുതൽ വഷളാവുകയാണ്. ചൈനീസ് ചാരബലൂൺ സംഘർഷങ്ങൾക്കിടയിൽ ദക്ഷിണ ചൈന കടലിൽ US അഭ്യാസം നടത്തുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നേവിയും മറൈൻ കോപ്സും ദക്ഷിണ ചൈന കടലിൽ സംയുക്തമായാണ് അഭ്യാസം നടത്തുന്നത്. USS നിമിറ്റ്സ് വിമാനവാഹിനി കപ്പൽ, സ്ട്രൈക്ക് ഗ്രൂപ്പും 13th മറൈൻ എക്സ്പെഡീഷണറി യൂണിറ്റും ദക്ഷിണ ചൈന ഗ്രൂപ്പും 13th മറൈൻ എക്സ്പെഡീഷണറി യൂണിറ്റും ദക്ഷിണ ചൈന കടലിൽ സംയോജിത പര്യവേക്ഷണ സ്ട്രൈക്ക് ഫോഴ്സ് ഓപ്പറേഷനുകൾ നടത്തുന്നുണ്ടെന്ന് ജപ്പാൻ ആസ്ഥാനമായുള്ള 7th ഫ്ലീറ്റ് ഞായറാഴ്ച പറഞ്ഞു. കപ്പലുകൾ, കരസേനാ വിമാനങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന അഭ്യാസങ്ങൾ ശനിയാഴ്ച നടത്തുന്നതായും എന്നാൽ എപ്പോൾ തുടങ്ങിയെന്നോ അവ അവസാനിച്ചോ എന്നുള്ള വിശദാംശങ്ങളൊന്നും നൽകിയിട്ടുമില്ല. ദക്ഷിണ ചൈന കടലിലെ സമുദ്രാതിർത്തികളിൽ മിക്കതിലെയും ചൈനയുടെ അവകാശവാദത്തെ US നിരസിച്ചിരുന്നു. USന്റെ നിലപാട് മേഖലയിൽ പിരിമുറുക്കം സൃഷ്ടിച്ചതായി ചൈന വിമർശിക്കുകയും ചെയ്തു. ദക്ഷിണ ചൈന കടലിലെ പരമാധികാരത്തെക്കുറിച്ച് US ഔദ്യോഗിക നിലപാടൊന്നും സ്വീകരിക്കുന്നില്ല. എന്നാൽ നാവിഗേഷൻ സ്വാതന്ത്ര്യവും ഓവർ ഫ്ലൈറ്റും സംരക്ഷിക്കപ്പെടണമെന്ന് വാദിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.